ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇതൊരു കിട്ടലം പോലത്തെ ഒരു മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, നമ്മൾ വെറൈറ്റി ആയിട്ടൊരു സി എസ് മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഗൈസ്, കുറേ പേര് പറയുന്നുണ്ടായിരുന്നു സി എസ് എപ്പോഴെങ്കിലും പുഷ് ചെയ്യുന്നുണ്ടോ, സി എസ് പുഷ് ചെയ്യുന്ന കാണാൻ ഭയങ്കര താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതായത് ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ സി എസ് പുഷ് ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ഗൈസ്, ഓക്കെ, ഇതൊരു സെക്ഷനായിട്ടാണ് ഞാൻ തിരിച്ചാലോ വിചാരിക്കുന്നുണ്ട്. മോർണിംഗ് ഒരു സി എസ് വീഡിയോ അപ്ലോഡ് ചെയ്തോളാം ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സി എസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ജസ്റ്റ് കാണാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സീസൺ മാറിയതിന് ശേഷം സത്യം പറയാനുള്ള ഗെയ്സ്, ഒറ്റ മാച്ച് പോലും സി എസ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് മാച്ച് തന്നെ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല ഗെയ്സ്, ആ ഒരു മാച്ചുള്ള ഒരു ചലഞ്ച് രീതിയിൽ ചെയ്താലും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പൈസ കൊടുത്ത് ഒരൊറ്റ ഗണ്ണ് പോലും നമ്മൾ മേടിക്കത്തില്ല. സീറോ കോയിൻ ചലഞ്ച്. ഓക്കെ, അതായത് ഒറ്റ കോയിൻ പോലും മുടക്കാതെയാണ് നമ്മൾ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടക്കമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, സോ വരുന്ന പ്ലേയേഴ്സ് ഒക്കെ അത്ര വലിയ പ്രോ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല. സോ ഈ അത്യാവശ്യം നമുക്ക് ഡീൽ ചെയ്യാൻ വരുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഗെയ്സ്, സ്കൂളിൽ മൊത്തം റാൻഡം പ്ലേയേഴ്സാണ് നമ്മുടെ ടീമേറ്റുള്ളത്. അവന്മാരൊക്കെയാണെങ്കിൽ ആദ്യം തന്നെ വീഴുന്ന ഒരുത്തും ചത്ത് രണ്ടെണ്ണം അവിടെ നോക്കായി കിടക്കുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ. സോ അവന്മാരുടെ ടീം നോക്കുവാണെങ്കിൽ നാല് ആൾക്കാർ മൊത്തത്തിൽ അലൈവ് ആയിട്ടുണ്ട്. സോ ബുഷായിട്ട് നിന്നിട്ട് നൈസായിട്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് ഒന്ന് നോക്കി നിൽക്കാം അവന്മാർ എങ്ങോട്ടാ വരുന്നത്. ആ ചാടി ഓടി കയറി വരുന്ന കണ്ടറിയാം, വട്ടാ പഠിക്കാനുള്ള വില വാർന്നത്. സോ അവൻ്റെ തടി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. നൈസായിട്ട് അവന്മാരുണ്ടല്ലോ, ആ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് അങ്ങ് ഇടിച്ചിടാം. ഓക്കെ, അവിടെ കിടന്ന് അവൻ വെട്ടാൻ വേണ്ടി നമുക്ക് നോക്കാൻ നോക്കി. ഓക്കെ, അതല്ലെങ്കിൽ സ്കിഡിലം പോലെ ഇടിച്ച് അവനെ അടിച്ച് നോക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ ഐസിന്റെ വേഗത്തോടെ കയറുന്നിടത്തേക്ക് അവനെ കൂടി ഇടിച്ചിടാൻ വേണ്ടി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ചില കിണ്ണൻ അടി കിട്ടി അവരിത് മറ്റേ ഡബിൾ ബുള്ളറ്റ് ഉള്ള മീ ആ ഡബിൾ യു എസ് ബി അല്ലേ ഗൈസ്, അതായിരുന്നു നല്ല കിട്ടുക്കം പോലത്തെ രട്ടി. പിന്നെ കിട്ടിയടി പിന്നെ മിണ്ടായിരിക്കും നല്ല. ഓക്കെ, അതായത് നമ്മൾ കിടപ്പ് കാണിച്ച് കയറി ചെന്ന് പോയി ചത്തിട്ടുണ്ടല്ലോ, പിന്നെ അങ്ങനെ എത്തും ഇങ്ങനെ എത്തും അതുകൊണ്ട് എത്തും എന്നൊക്കെ ന്യായം പറയാൻ നിൽക്കുന്നത് അത്ര ശരിയല്ല. സോ നൈസ് ആണ് ഗൈസ്. ഓക്കെ, അവന്മാരത് ഗണ്ണും കല്ലും നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം യുവമാർ വല്ലതും നിലത്ത് എന്ന് പറഞ്ഞാൽ അതെങ്കിലും പറക്കിക്കൊണ്ട് പോകുന്ന വിചാരിച്ചാൽ ഞാൻ നിൽക്കുന്നത് എവിടെ? യുവമാരാണെങ്കിൽ എച്ച് പട്ടികൾ തിരിച്ചൊരു സാധനവും നിലത്തിടുന്നുണ്ടായിരുന്നില്ല. സോ ഈ യുവമാർ ആരെങ്കിലും പോയി കില്ലെടുക്കുവാണെങ്കിൽ ആ ഒരു കില്ലെടുത്തവനെ നൈസായിട്ടൊന്ന് ലൂട്ട് സമയത്തുണ്ടല്ലോ, അത്യാവശ്യം ഒരു കണ്ണെങ്കിൽ ഒരു കണ്ണ് കിട്ടാൻ ഞാൻ വളരെ കൂടുതലാണ്. ആ ഒരു സംഭവം വെച്ചിട്ട് ബാക്കിയുള്ളൊരു ആൾക്കാരെയൊക്കെ കംപ്ലീറ്റ് ആക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മാച്ച് പോയി അടിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഗൈസ്, ആവാനാണെ പോടൂല, ഞാൻ എന്ത് ചെയ്യും എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഏതായാലും ഇപ്രാവശ്യമുള്ള ആ പെട്ടിക്കകത്ത് അത്യാവശ്യം നല്ല കിടിരം പോത്തൊരു ഗണ്ണ്, ഐ തിങ്ക് ഒരു എ ഡബ്ല്യൂ ഒക്കെ കിട്ടുവാണെങ്കിൽ കുറച്ച് പവർ ആയിരുന്നേനെ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാക്കിൽ നിന്ന് എ ഡബ്ല്യൂ വെച്ച് കിടിരം പോലത്തെ സപ്പോർട്ട്, ആ വന്ന് 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 ഓടിപ്പോയിട്ടുണ്ടല്ലോ. നമുക്ക് അതിനകത്ത് എന്ത് തേങ്ങ കിട്ടുന്നത് നോക്കാം. എന്താ കിട്ടണേ ഡേയ്, ഇതിനകത്തൊരു തേങ്ങയില്ലേ, എന്താ അവസ്ഥ ഇത്? എന്റെ പൊന്ന് ഗൈസ്, കൂടെ ഉള്ളവന്മാരെ നോക്കണം, ആ മണ്ടക്കൊക്കെ ചത്ത് കിടക്കണം, ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ, ഒന്നാമത് എനിക്ക് ഗണ്ണില്ല, അവനെങ്കിലും പൊക്കി പോയിട്ട് കഴിഞ്ഞാൽ അവന് രണ്ട് കില്ല് എടുക്കുവാണെങ്കിൽ അത്രയെങ്കിലും ആയിക്കോട്ടെ. ഈ സമയത്തുള്ള ഗൈസ്, ഞാൻ സത്യമായിട്ട് വിചാരിച്ചു അവൻ ചാവുന്നെങ്കിൽ ചാവട്ടെ, ചത്തിട്ട് അവൻ്റെ പെട്ടിക്കാതിരിക്കുന്ന ഗണ്ണൊക്കെ ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാ. പിന്നെ ഗൈസ്, എൻ്റെ ഒരു എൻ്റെ പണ്ടത്തെ ഒരു മനസ്സിലേ ഗൈസ്, നന്മയോളി മനസ്സില്ലേ, അത് ഇങ്ങനെ പുറത്ത് വന്നു. അതുകൊണ്ട് മാത്രമേ പൊക്കി വിട്ട ഇല്ലായിരുന്നു നമ്മുടെ ഇപ്പം നല്ല കിടിരം പോലത്തെ M60 ഇരുന്നേനെ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, അപ്പത്തെ ടീമിൽ ഒരുത്തരം യുവമാർ ആരോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവൻ്റെ പെട്ടി എവിടെ അവൻ. ഔ മൈ ഗോഡ്, അതാണ് സോണിന് അങ്ങേയറ്റത്ത്, ഞാൻ എവിടെ പോയി എടുക്കാനാണ്? നമ്മുടെ തൊട്ട് മേളിൽ അതായത് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു ബിൽഡിങ്ങിനെ മണ്ടയ്ക്ക് ഒരു എനിമി വന്നിട്ട് നല്ല കിടിരം പോലെ അടിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ എങ്ങനെ കിട്ടുന്നത് ഡേ, ഇവൻ്റെ ഒന്നും ഇല്ലേ, പിന്നെ എന്തിനാ അവരെ കൊന്നേ? ഒരു 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 തേങ്ങയില്ലാത്തവരെയൊക്കെ ആണല്ലോ ടീമേറ്റൊക്കെ കൊന്നു വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ആ ഒരു M60 വെച്ച് ഇവൻ അവൻ്റെ മനസ്സിലായി നിങ്ങളുടെ ഞാൻ പൊക്കി വിട്ടേ, പിന്നല്ല വേറെ ലെവൽ. ഓക്കെ, അവൻ നൈസായിട്ട് ഗൈസ് മേളിൽ ഉള്ള കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സന്തോഷം, വളരെ സന്തോഷം. തൊട്ട് പുറകെ താണ്ടി ആ ഒരു സോണിന് പുറത്തുണ്ടല്ലോ, ഒരു നൈസായിട്ട് ഏതോൻ്റെയോ പെട്ടി കിടപ്പുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് എന്തേലും കിട്ടുമോ നോക്കാം. ഓ മൈ ഗോഡ്, WSP ഉണ്ടായിരുന്നു, വളരെ സന്തോഷം. കിട്ടുന്ന കിട്ടിട്ട് ആ നേരത്തെ ആ ഒരു സിംഗിൾ USP ചാത്തം പിടിച്ച് സാധനം പിടിച്ച് കളിക്കുന്നതിന് നല്ല ഈ ഒരു ഗണ്ണാണ്. ലാസ്റ്റിലെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഗണ്ണ് കിട്ടുന്നല്ലേ, അവിടെ കിടക്കും. ഓ മൈ ഗോഡ്, ആ കില്ലാണെങ്കിൽ മറ്റവനെങ്കിൽ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവനെ ലൂട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ്റെ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല, മൊത്തം കേസ് WSB ആയിരുന്നു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, രണ്ട് റൗണ്ട് തോന്നുന്നതല്ലേ ഉള്ളൂ, മൂന്നാമത്തെ റൗണ്ടിനകത്ത് നമുക്ക് നൈറ്റായിട്ട് കിടിലാൻ പോലത്തെ ഗണ്ണ് കിട്ടുമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇവമ്മ ആരെങ്കിലും ഏതെങ്കിലും ഗണ്ണ് നിലത്തിറാ നീ ചുമ്മാ തമാശ കളിക്കുക, നിങ്ങൾ ഒന്നുമില്ലേ, ഞാൻ നിങ്ങളോട് കളിക്കുന്ന ആളല്ലേ, ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ആ അതേതാ കിണ്ണ്. എൻ്റെ പൊന്നു കേസ് നമുക്കാണെങ്കിലുള്ള ABCD അവന്മാരിട്ട് വന്നിരിക്കുന്നു, പക്ഷേ 10 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു 10 ബുള്ളറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ കില്ല് കല്ലൊക്കെ എടുത്ത് ഒരു കില്ലെങ്കിലും ഒരു കില്ല് ഈ ഒരു റൗണ്ടിനകത്ത് എടുക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര നാണക്കേട്. നിങ്ങൾ ആലോചിക്കുക, കേരള വല അവിടെ പ്രോ പ്ലെയർ എന്നൊക്കെ പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല, ഒരു കില്ല് ഒരിടത്തേക്ക് ഭയങ്കര മോശമായിരിക്കും. ഓക്കെ, അത് ഈ കാട്ട് വെഗാളുടെ ഇരുന്ന് ഏതെങ്കിലും ഒരു നൈസായിട്ട് ഓടിച്ചാടി കയറി വരേണ്ടുള്ള പൊട്ടന്മാരെ പോലെ എന്തോ വരാത്ത ആരോ തലയിടുന്നുണ്ടല്ലേ. എന്തായാലും അവിടെ നിന്ന് തലയിടുന്നുണ്ടായിരുന്നല്ല, കിട്ടുക്കാൻ പോലെ അടിച്ച് ആ നോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ നൈസായിട്ട് കവർ എടുത്ത് അവരെ പൊക്കി വിടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല ഗൈസ്, ആ ഒരു സമയത്ത് ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ പ്രിഫർ കളിക്കുന്ന കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്ര സന്തോഷം. ഓക്കെ, ബൈ ദ വേ
നമ്മളൊരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ നോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കട്ടെ. ഇത്ര നേരമായിട്ട് അവൻ കില്ല് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലോ അവന്റെ ടീമേറ്റ് പറഞ്ഞ പോലെ കേസ് അവന്റെ ടീമേറ്റ് എടുത്തോണ്ട് വിചാരിച്ചാൽ പിന്നെ ഞാൻ അത് കില്ലെടുക്കാൻ വേണ്ടി പോയായിരുന്നേ. ഒരുത്തരുണ്ടായിരുന്നില്ല, അവനൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഓക്കെ, എന്തായാലും കേസ് നമ്മളൊരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കിൽ നമുക്കിത് കോൾഡ്രാക്കിൽ അടിക്കാൻ പറ്റുമോ നോക്കാം. ലോങ്ങിൽ നിന്ന് മാക്സിമം അടിക്കാൻ വേണ്ടി നോക്കാം. ഷോർട്ട് റേഞ്ചിലേക്ക് പോയാൽ ഞാൻ അവിടെ കിടക്കത്തേയുള്ളൂ. ഓക്കെ, ഇപ്പൊ തന്നെ കേസ് 100 സംതിങ് ബുള്ളറ്റിന്റെ ഇല്ല, അതെങ്ങനെ വന്നു? ഓ മൈ ഗോഡ്, അതെങ്ങനെയാണ് കേസ് വന്നത്? നിങ്ങൾക്ക് അതിൽ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ എടുത്ത സമയത്ത് 10 ബുള്ളറ്റ് മാത്രമേ എ ബി സിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കാം 100 സംതിങ് ബുള്ളറ്റ്. ഓ മൈ ഗോഡ്, എന്തോ സമയത്ത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അതൊക്കെ എന്നാൽ രണ്ടാമത്തെ കില്ലിന് ശേഷം മൂന്നാമത്തെ കില്ലിൽ വേണ്ടി നോക്കുന്ന സമയത്തുണ്ടല്ലോ, അവൻ ഗ്ലൂ ആയിട്ട് നൈസായിട്ട് അവൻ പ്രോയസ് കളിക്കണം. അവൻ ആരവൻ, അവൻ ആറെടുത്ത് കളിക്കണം. ആ ഒരു കില്ലും കൂടെ എടുത്ത് നമ്മൾ കേസ് മൊത്തം 3 കില്ല്, അതായത് 3 കില്ല് നമ്മൾ ഈ ഒരു റൗണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. ആ സമയത്തിന്റെ കേസ് നമുക്ക് മാക്ടെണ്ണും അതേപോലെ കേസ് നമുക്കുണ്ടല്ലോ ഇതും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. ABCD ഫുൾ സെറ്റുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ WSB കടപ്പുണ്ട്. സോ നമ്മുടെ ഗണ്ണിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ പക്കാ പക്കാ സെറ്റാണ്. നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സോ യാ, കിടിലം പോലത്തെ ഗണ്ണ് കള്ള കിട്ടുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം കേസ് നമ്മൾ മൂന്ന് റൗണ്ട് ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഒരു അതിന് മൂഞ്ചി തെറ്റി കിടക്കുമായിരുന്നു. ഇനി വന്ന കേസ് ഇനി കയറി അടിയാണ്. ഓക്കെ, അതായത് എവൻ കയറി വന്നാലും അവനെ ആഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ മാസ് കാണിക്കണം. നമ്മൾ കുറച്ച് ഓവർപവേഴ്ഡായിട്ട് കളിക്കണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഒന്നും നോക്കുന്നില്ല, ആദ്യം തന്നെ ഓപ്പണിംഗ് റോഡിലേക്ക് നല്ല കിട്ടുക്കം പോലെ അടിയിട്ടുണ്ടായിരുന്നു. എന്ത് തേകയ്ക്കാന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഐസെറ്റിൻ്റെ എയിമിങ് കാലൊക്കെ മൊത്തം എങ്ങോട്ടൊക്കെയോ മാറി ഞാൻ എങ്ങോട്ടൊക്കെയോ സ്കോപ്പ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് മനസ്സിലായില്ല, ബൈ ദ വേ, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ബൈ ദ വേ, സ്കോപ്പ് ചെയ്തിട്ട് ആ കില്ലെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഡേ അപ്പോഴത്തേക്കും മറ്റേ മുമ്പിൽ കയറുന്നല്ലേ ആ ഡ്രോപ്പ് ലോട്ടുണ്ടായി. ഇത്രയും ആയിട്ട് നൈമി ഇത്രയും ഗണ്ണുകളെ കിട്ടിട്ട് കഞ്ഞിത്രയും കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു ഗ്രനേഡ് ഗേസ് ചുമ്മാക്കെ ചുമ്മാതെ വലിച്ചു എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു എനിമി ഒരു സമയത്തുണ്ടല്ലോ, ഒന്നും നോക്കില്ല, മാക്ടം വെച്ച് ഒരു നോക്ക്, രണ്ടാമത്തെ നോക്ക് ഗ്രനേഡും വെച്ച്. എന്തുവാടേ ഇവിടെ നടക്കണേ, കിട്ടുക്കം പോലത്തെ. ഇന്ന് കേസ് സത്യം പറഞ്ഞാൽ എൻ്റെ ദിവസം തോന്നുന്നു കിടില ലക്കായിരുന്നു. അതിനുശേഷം ഒരു എനിമി കയറുന്ന സമയത്തുണ്ടല്ലോ, അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. ആ ഒരു റൗണ്ടും കൂടെ നമ്മുടെ വിക്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു. സോ യാ, 3rd kill, ഐ മീൻ 3 കില്ലൊക്കെ ചുമ്മാ ചുമ്മാ എടുത്തിട്ട് നമ്മളാ തോന്നുന്നു കേസ് ഈ ഒരു മാച്ചിനകത്ത് MVP എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ നെയ്സറ്റുണ്ടല്ലോ, ഇപ്രാവശ്യമുണ്ടല്ലോ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇപ്രാവശ്യം കോൾഡ്രാക്കിൽ എടുക്കുന്നത് ചെറിയൊരു ആഗ്രഹം, അത് പാർക്കയിലെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഓക്കെ, അതിനുള്ള ഗേസ് എൻ്റെ ഗണ്ണൊന്ന് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. ഞാൻ നിലത്ത് കിടന്ന് എടുത്താന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചതാണെങ്കിൽ സോറി ഗൈസ്, കാര്യം നമ്മുടെ ആ ഒരു ചലഞ്ചിൻ്റെ കാര്യം ആ സമയത്ത് മറന്നതായിരിക്കണം. ഞാൻ ആ ഒരു ഗണ്ണ്, അതായത് ഗ്രോസാന്ന് പറഞ്ഞൊരു ഗണ്ണ് ABCD വെച്ചിട്ട് മേടിക്കുവാണോ ചെയ്തത് അതോ ഗേസ് നിലത്ത് നിന്ന് എടുക്കുവാണോ ചെയ്തതെന്ന് കണ്ട ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സത്യം ഞാൻ മറന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഗേസ് നമുക്ക് ഓടി ചെന്നിട്ട് അമരക്കര അടിച്ചങ്ങ് ഇല്ലാണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, ഗ്ലൂ ആൾക്ക് അല്ലൊക്കെ എടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ എവൻ കണ്ടാലും അവരെ വൺ ടാപ്പ് അടിച്ചിട്ട് ഡ്രാഗ് ചെയ്യണം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുത്തം വന്ന് നല്ല കിട്ടുക്കം പോലത്തെ അടി കൊടുത്തപ്പോഴത്തേക്ക് വേർത്തെങ്കിലും അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്രാക്ടറീസിനകത്ത് പെട്ട് കിടക്കുകയാണ്, ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്. ബോൺഫയർ ഇട്ട് കൂടെ തന്നെ മെഡിക്കൽ അടിച്ച് നോക്കുമ്പോഴത്തേക്ക് മറ്റേ ഇനി നമ്മുടെ ടീമേറ്റ് ഒന്നും തിരിഞ്ഞു കൊണ്ട് നോക്കുന്നില്ല. ഡേയ്, നീയൊക്കെ എന്താണ് ചെയ്യണേ, എനിക്ക് മനസ്സിലാകുന്നില്ല. അവന്മാരാണെങ്കിലും ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നീ ഇളകിയിട്ട് പോലും ഡേ, എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് തെറ്റ് പോയി, എനിക്ക് മനസ്സിലാകുന്നില്ല. അവന്മാർ എന്ത് കൂട്ട ചർച്ച വല്ലതും നടത്തോടെ, അവന്മാരുടെ കുടുംബശ്രീ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്യാൻ അവന്മാരെ. ഓക്കെ, എന്നാലും എനിമീസ് ഒന്നും ഇങ്ങോട്ട് കയറി വരുന്നില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് 3 പേര് ഒരുമിച്ച് അവന്മാരവിടെ എന്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഡേ, എന്തിന് പ്രശ്നം, എന്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. അവന്മാർ ഗേസ് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴാണ് അവന്മാർ വന്ന് 3 പേരോട് ഒരുമിച്ച് എന്തോ പരിപാടിയായിരുന്നു. ഓക്കെ, ബൈ ദ വേ, സൈഡിൽ കൂടെ കയറി വന്ന എനിമി നൈസായിട്ട് ഗേസ് ആ ഒരു കട്ടയുടെ റോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ പിടിക്കാൻ പറ്റുമെന്ന് നൈസായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കോപ്പ് ചെയ്ത് അവനെ അടിക്കാൻ പറ്റും നോക്കിയപ്പോഴത്തേക്കും കിടിലം പോലെ ഒരു നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. മേളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ 2 പേര് അവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വോത്തിന് തല മാത്രം കേസ് എങ്ങനെ കിട്ടി തരത്തില്ല, കിടിലം പോലെ അടിച്ച് അവനെ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് നൈസ് അടിക്കുക അടിയിട്ട് കിടക്കുമ്പോഴത്തേക്കും ലോങ്ങിൽ വേറെ 2 പേര് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരുത്തരെ നോക്കാക്കി ലാസ്റ്റ് ഒരുത്തരെ കിടിലം പോലത്തെ എക്സ്ട്രോ അടിച്ചിട്ട് നമ്മൾ നമ്മുടെ കോൾഡ്രാക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ലെവലായിരുന്നു. അത് കഴിഞ്ഞ് മാച്ച് തീരുന്നതിന് മുമ്പ് നമ്മളൊരു കോൾഡ്രാക്കിൽ എടുക്കുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ യാ, വേറെ ലെവൽ. അതേപോലെ കേസ് നമ്മുടെ ഈ ഒരു മാച്ച് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് മാച്ച് നമ്മൾ ബോയി അടിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുക്കം പോലത്തെ ഒരു മാച്ച് തന്നെയായിരുന്നു. പിന്നെ ഗൈസ് പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഒരു സീരീസിനകത്ത് പുഷിങ്, അതും റാൻഡം ബംഗാളികളുടെയാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ കറൻ്റ്ലി ഗോൾഡോ സംതിങ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ റാങ്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഗൈസ് നാളെ ഒരു കിട്ടുക്കം പോലത്തെ ഒരു വേണ്ടിയിട്ടാണ്. സോ അതായിരിക്കും ബൈ കേട്ടോ.